സാപ്പിയൻസിൻ്റെ 15-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ അമേരിക്കൻ വിശേഷങ്ങളാണ്. അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്നാൽ കൊളംബസ് എന്ന സാപ്പിയൻ അമേരിക്കൻ വൻകരയോട് ചേർന്ന ബഹാമസ് ദ്വീപിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ഓൾറെഡി മനുഷ്യരുണ്ടായിരുന്നു. അവരും ഹോമോ സാപ്പിയൻസ് തന്നെയായിരുന്നു. പക്ഷേ കൊളംബസിനെ അവരെ കണ്ടപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം എത്തിച്ചേർന്ന് കിഴക്കേഷ്യയിലാണെന്നാണ്. ഏഷ്യയിൽ പ്രാകൃതരായ മനുഷ്യരുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും അദ്ദേഹത്തിനും മുമ്പേ അറിയാമായിരുന്നു. താൻ എത്തിയത് ഏഷ്യ വൻകരയോട് വേറിട്ട് നിൽക്കുന്ന ഏതോ ഒരു ദ്വീപിലാണെന്നാണ് അദ്ദേഹം കരുതിയത്. അദ്ദേഹത്തിൻ്റെ കപ്പൽ അവിടെയാണ് ഇടിച്ച് കയറിയതെന്നാണ് പുള്ളി കരുതിയത്. ഇന്തോനേഷ്യൻ ദ്വീപസമൂഹത്തിൽപ്പെട്ട ഒരു ദ്വീപാണതെന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് അദ്ദേഹം ഈസ്റ്റ് ഇൻഡീസ് എന്ന് ആ ദ്വീപിനെ വിളിച്ചു. അവിടെ കണ്ടവരെയൊക്കെ അദ്ദേഹം ഇന്ത്യക്കാരെന്നും വിളിച്ചു. അത് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അക്കാലത്ത് യൂറോപ്യന്മാർക്ക് ഏഷ്യ മുഴുവൻ ഇന്ത്യയായിരുന്നു. ഇൻഡീസ്, ഇന്ത്യയിൽ കണ്ട ആളുകൾ ഇന്ത്യൻസ്. അങ്ങനെയാണ് അമേരിക്കയിലെ ആദിമ നിവാസികളും ഇന്ത്യക്കാരായത്, റെഡ് ഇന്ത്യൻസ്. പാവം കൊളംബസ്, അദ്ദേഹം മരിക്കുന്നത് വരെ താൻ കണ്ടെത്തിയത് അമേരിക്കയാണെന്ന് അറിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. അദ്ദേഹത്തിന് മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെ ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിനും അമേരിക്കയെപ്പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായ ക്രിസ്തുവും അമേരിക്കയെപ്പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. സർവശക്തനായ അള്ളാഹു പ്രവാചകനായ മുഹമ്മദിന് ഇറക്കി കൊടുത്ത കിതാബിലും അമേരിക്കയെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. അള്ളാഹ് അറിയാത്ത കാര്യം മുഹമ്മദ് എങ്ങനെ അറിയാനാണ്? യേശുവും മുഹമ്മദും മാത്രമല്ല, രാമനും കൃഷ്ണനും ശിവനും ബ്രഹ്മാവും ഒന്നും അമേരിക്കൻ വൻകരയെപ്പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. ഒന്നുകിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ ഇവരുടെ അക്കൗണ്ടിൽ പെട്ടവരായിരിക്കില്ല, അല്ലെങ്കിൽ അമേരിക്കയെപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് സർവശക്തനായ ദൈവം ഇവരോട് കൽപ്പിച്ചതാവാം. എന്തരവോ എന്തോ, വിശുദ്ധ കിതാബുകളിൽ ഇല്ലാത്തതിനാൽ അമേരിക്ക എന്ന ഒരു വൻകരയുണ്ടെന്ന കാര്യം എന്തായാലും യൂറോപ്യന്മാർക്ക് അറിയാമായിരുന്നില്ല. വൻകരയിൽ ലാൻഡ് ചെയ്ത കൊളംബസും അക്കാര്യം അറിഞ്ഞില്ല. പിന്നീട് അമേരിക്കോ വെസ്പുച്ചി എന്ന മറ്റൊരു ഇറ്റാലിയൻ നാവികൻ കൊളംബസ് കാണിച്ചു കൊടുത്ത ദ്വീപിലേക്ക് കുറേ യാത്രകൾ നടത്തി. ഒടുവിൽ ഏറെ പരിശോധിച്ചാണ് അതൊരു ഭൂമിയിലെ പുതിയ സ്ഥലമാണ് എന്ന് മനസ്സിലാക്കുന്നത്. 1504 ആണത് ഉറപ്പിക്കുന്നത്. അങ്ങനെ അമേരിക്കോ വെസ്പുച്ചി എന്ന നാവികനോടുള്ള ബഹുമാനാർത്ഥം അമേരിക്ക എന്ന പേര് ആ വൻകരയ്ക്ക് കിട്ടി. ഖുറാനും ബൈബിളും പോലെ മറ്റൊരു പുണ്യഗ്രന്ഥം ഇന്നൊരു ദൈവപുത്രൻ ഇറക്കി തന്നാൽ അതിൽ നിശ്ചയമായും അമേരിക്ക ഉണ്ടായിരിക്കും. അമേരിക്കയിലെ മനുഷ്യരുടെ പാപങ്ങൾ പോക്കാൻ വേണ്ടി കുരിശിലേറിയ ഒരു മനുഷ്യപുത്രനെക്കുറിച്ച് അടുത്ത തലമുറയിലെ കുട്ടികൾ ഒരു പക്ഷേ സൺഡേ ക്ലാസ്സിൽ പഠിക്കും. നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വീണ്ടും വരാം. കൊളംബസിൻ്റെ യാത്രയൊക്കെ നാം സവിസ്തരമായി അടുത്തു വരുന്ന എപ്പിസോഡുകളെ പ്രതിപാദിക്കുന്നുണ്ട്. നാം ഇവിടെ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൊളംബസ് അമേരിക്കൻ വൻകരയിൽ ചെന്നപ്പോൾ കണ്ട മനുഷ്യരെക്കുറിച്ചാണ്. അവർ എങ്ങനെ അവിടെ എത്തി? അവർ അവിടെ തന്നെ പരിണമിച്ചുണ്ടായതാണോ, അല്ലെങ്കിൽ 7,000 കിലോമീറ്റർ കടൽ താണ്ടി കൊളംബസിനെ പോലെ കടന്നെത്തിയതാണോ അവർ? കൊളംബസിനെ പോലെ കടന്നെത്തിയവരാണെങ്കിൽ കൊളംബസിനേക്കാളും സംസ്കൃതരായിരുന്നേനെ അവർ. പക്ഷേ അവർ അപരിഷ്കൃതരായിരുന്നു, പ്രാകൃതരായിരുന്നു. അവരും പൂർവ ആഫ്രിക്കയിൽ നിന്നും 70,000 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട ഏതോ സാപ്പിയൻ ബാച്ചായിരുന്നു, നമ്മളെപ്പോലെ, കൊളംബസിനെ പോലെ. പക്ഷേ അവർ കടൽ മാർഗമല്ല, കരമാർഗം വളഞ്ഞു ചുറ്റിയാണ് അവിടെ എത്തപ്പെട്ടത്. അതിനായി ചുരുങ്ങിയത് 50,000 വർഷങ്ങൾ അവർ യാത്ര ചെയ്തിട്ടുണ്ടാകണം. ആ യാത്രയ്ക്കൊടുവിൽ 16,000 വർഷം മുമ്പ് അവർ അമേരിക്കൻ വൻകരയിലെത്തി. ശരിക്കും അമേരിക്ക കണ്ടുപിടിച്ചത് അവരാണ് എന്നാണ് പറയേണ്ടത്, 16,000 വർഷങ്ങൾക്ക് മുമ്പ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എങ്ങനെ നടന്നെത്തി? ഏഷ്യയിൽ നിന്ന് കടൽ കടക്കാതെ എങ്ങനെ അമേരിക്കയിലെത്തും? ഈ മാപ്പ് നോക്കണം.
അമേരിക്കൻ വൻകര മറ്റുള്ള വൻകരകളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അലാസ്കയുടെ ഭാഗത്താണ്. ഏഷ്യ വൻകര, അതായത് ഏഷ്യ കോണ്ടിനെൻറ്റിൽ നോർത്ത് ഈസ്റ്റ് സൈബീരിയ, അതുപോലെ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ നോർത്ത് വെസ്റ്റ് അലാസ്ക, ഇതിനിടയ്ക്ക് കടൽ. ഈ കടലാണ് വൻകരകളെ തമ്മിൽ വേർതിരിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ആ പ്രദേശത്ത് കടൽ നിരപ്പ് വളരെ താണ ഒരു സന്ദർഭമുണ്ടായി. ആ സമയത്താണ് ഏഷ്യയിൽ നിന്നും സാപ്പിയൻസ് അമേരിക്കയിലേക്ക് നടന്നു കയറിയത്. തീർച്ചയായും അതൊരു എളുപ്പപ്പണിയായിരുന്നില്ല. ആസ്ത്രേലിയയിലേക്ക് കടൽ കടന്നതിനേക്കാൾ ദുർഘടമായിരുന്നു. ഏറ്റവും അവരുടെ വലിയ പ്രതിബന്ധം തണുപ്പ് തന്നെ. നോർത്ത് സൈബീരിയയിൽ തണുപ്പുകാലത്ത് സൂര്യൻ പ്രകാശിക്കുകയേയില്ല. -50 ഡിഗ്രി വരെ ടെമ്പറേച്ചർ താഴും. ആ ഭാഗത്തേക്ക് അടുക്കാൻ ഒരൊറ്റ മനുഷ്യ സ്പീഷീസിനും അതുവരെ കഴിഞ്ഞിരുന്നില്ല. വീരശൂര പരാക്രമികളായിരുന്ന നിയാണ്ടർത്താലുകൾക്ക് പോലും പറ്റിയില്ല. പക്ഷേ സാപ്പിയൻസ്, അവർ അതിനും മാർഗം കണ്ടെത്തി. നമുക്കറിയാം, അത്യാവശ്യം ചൂട് കൂടുതലുള്ള ആഫ്രിക്കൻ പുൽമേടകളിൽ ജീവിക്കാനുള്ള അനുകൂലനങ്ങളുള്ളവരാണ് സാപ്പിയൻസ്. പക്ഷേ അവർ എല്ലാറ്റിനും വഴി കണ്ടെത്തുന്നവരാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ഭക്ഷണം തേടി ചെന്ന് കയറിയപ്പോൾ അവരുടെ തലച്ചോർ ശരിക്കും പണിയെടുത്തിട്ടുണ്ടാകണം. അവർ മരക്കമ്പ് കൂർപ്പിച്ച് സൂചി ഉണ്ടാക്കി, പക്ഷികളുടെ തൂവലും മൃഗങ്ങളുടെ തോലും തുന്നിക്കൂട്ടി വസ്ത്രമുണ്ടാക്കി അവർ ധരിച്ചു. തണുപ്പിനെ അവർ തോൽപ്പിച്ചു. സ്നോ ഷൂസുകൾ ഉണ്ടാക്കി മഞ്ഞിലൂടെ നടന്നു. അങ്ങനെ പതിയെ പതിയെ അവർ കൂടുതൽ കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറി. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, എന്തിനവർ ഇത്രയ്ക്കും കഠിന സാഹചര്യങ്ങളിലേക്ക് പോയി? ഒരുപക്ഷെ അന്നുവരെ അവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ ജനസംഖ്യ കൂടി ഭക്ഷണത്തിന് മുട്ടുവന്നിട്ടായിരിക്കാം. അതുമല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ നല്ല പ്രോട്ടീൻ ഉള്ള മൃഗങ്ങളെ കിട്ടാനുള്ള സാധ്യത മൂലമായിരിക്കാം. മാമോത്ത് പോലുള്ള വൻമൃഗങ്ങൾ, റീൻഡിയർ, പ്രലോഭനങ്ങൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. നമുക്ക് കഴിഞ്ഞതിന് മുമ്പിലത്തെ എപ്പിസോഡിൽ നാം പറഞ്ഞ റഷ്യയിലെ സുൻഗീർ എന്ന ശവക്കോട്ടയെപ്പറ്റി ഒന്നുകൂടി ഓർമ്മിക്കാം. നാം അവിടെ കണ്ടത് ആർഭാടമായി ജീവിച്ച മനുഷ്യരെയാണ്. എത്രയെത്ര നരിപ്പല്ലുകളും ആനക്കൊമ്പും മുത്തുകളുമാണ് നാം അവിടെ കണ്ടത്. ഇത്രയ്ക്കും നരിപ്പല്ലും ആനക്കൊമ്പും മുത്തുകളും കിട്ടണമെങ്കിൽ എത്രമാത്രം മൃഗങ്ങളെ മനുഷ്യർ കൊന്നു തിന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നരികളെയും മസ്റ്റഡോണുകളെയും കണ്ടാമൃഗങ്ങളെയും റിയൻഡിയറുകളെയും പിന്തുടർന്ന് അവർ അവരറിയാതെ നോർത്ത് സൈബീരിയയിലെ മഞ്ഞിലെത്തി. ഒരുപക്ഷെ ആ മൃഗങ്ങളെ പിന്തുടർന്ന് തന്നെയായിരിക്കണം ഏകദേശം 16,000 വർഷങ്ങൾക്ക് മുമ്പവർ നടന്നു പോകാവുന്ന ജലനിരപ്പ് ക്രോസ് ചെയ്ത് നോർത്ത് വെസ്റ്റ് അലാസ്കയിലെത്തിയത്. അവർ അമേരിക്കൻ വൻകരയിലാണ് എത്തിയതെന്ന് അവരറിഞ്ഞില്ല. അവർക്ക് മാത്രമല്ല, 1492 ഒക്ടോബർ 12 വെളുപ്പിന് 2 മണിക്ക് അവിടെ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസിനും താൻ കണ്ടെത്തിയത് അമേരിക്കയാണെന്ന് മനസ്സിലായില്ല. അലാസ്കയിലെത്തിയ മനുഷ്യർക്ക് അത്ര എളുപ്പത്തിലൊന്നും അമേരിക്കയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പരക്കാൻ പറ്റിയില്ല. ഗ്ലേസിയറുകളായിരുന്നു, അതായത് ഹിമാനികൾ, ഐസ് പാളികൾ എന്നൊക്കെ പറയും, അതവർക്ക് തടസ്സമായി നിന്നു. പക്ഷെ 14,000 വർഷം മുമ്പുണ്ടായ ഒരു ഗ്ലോബൽ വാർമിംഗ്, അതായത് ആഗോളതാപനം, ഐസിനെ കുറച്ചൊന്ന് ഉരുക്കി. അതോടെ കരമാർഗം അവർക്ക് പോകാൻ പറ്റുന്നതായി. അവർ അമേരിക്കയുടെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് പടർന്നു, വൻകരയിലാകെ ലയിച്ച് ചേർന്നു എന്ന് തന്നെ പറയാം. ഈസ്റ്റ് സൈഡിലെ നിബിഡ വനങ്ങളിൽ, മിസിസിപ്പി ഡെൽറ്റയിലെ ചതുപ്പുകളിൽ, മെക്സിക്കൻ മരുഭൂമികളിൽ, സെൻട്രൽ അമേരിക്കയിലെ ഉഷ്ണക്കാടുകളിൽ, മോഹൻലാൽ പറഞ്ഞ അമേരിക്കൻ ജംഗ്ഷനിൽ അവർ പാർപ്പുറപ്പിച്ചു. ചിലർ ആമസോൺ നദിക്കരയിൽ, മറ്റു ചിലർ ആൻഡീസ് പർവ്വത താഴ്വാരത്തിൽ, വേറൊരു കൂട്ടർ അർജൻറ്റീനയിലെ മനോഹരമായ പുൽഭൂമിയിൽ. ഇതിനൊക്കെ വെറും 2,000 വർഷമേ വേണ്ടി വന്നുള്ളൂ. ഇന്നേക്ക് 12,000 വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ടിയാറോട്ടൽ ഫ്യൂഗ എന്ന ദ്വീപിൽ വരെ മനുഷ്യരെത്തിച്ചേർന്നു. ഇത് പറയുമ്പോഴാണ് നമുക്ക് മനുഷ്യരുടെ, സാപ്പിയൻസിൻ്റെ എവിടെയും ഇഴുകിച്ചേരുന്നതിനുള്ള ആ ഒരു ജോക്കർ പ്രവണത കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത്. ഹരാരി ആവേശത്തോടുകൂടി കടുത്ത ഇംഗ്ലീഷ് പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത്. ഇത് ഹ്യൂമൻ ബ്ലിറ്റ്സ്ക്രീഗ് അക്രോസ് അമേരിക്ക ടെസ്റ്റിഫൈസ് ടു ദി
ഇൻകമ്പയറബിൾ ഇൻജെനുവിറ്റി ആൻഡ് ദി അൺസർപാസ്ഡ് അഡാപ്റ്റബിലിറ്റി ഓഫ് ഹോമോ സാപ്പിയൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ടിയാറോട്ടൽ ഫ്യൂഗ എന്ന ദ്വീപിനെ പറ്റി ഹരേരി സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പരിണാമ ശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിൻ ബീഗൾ എന്ന കപ്പലിൽ നടത്തിയ യാത്രയെ പറ്റിയാണ്. 1831 ബീഗൾ എന്ന കപ്പൽ നടത്തിയ രണ്ടാമത്തെ യാത്രയിലാണ് ചാൾസ് ഡാർവിൻ അതിൽ കയറിപ്പറ്റുന്നത്. ആ കപ്പൽ ആദ്യ യാത്ര നടത്തുന്ന 1826 ആ യാത്രയിലും ബീഗൾ എന്ന കപ്പൽ ഈ പറഞ്ഞ ദ്വീപിൽ പോയിരുന്നു. അന്ന് ആ കപ്പലിലെ പര്യവേഷകർ ആ ദ്വീപിലെ പുരാതന നിവാസികളിൽ 3 പിടികൂടി ഇങ്ങുളിലേക്ക് കൊണ്ടുപോയി. അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ വേദപ്രചാരകന്മാരാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാർവിൻ്റെ യാത്രയിലാണ് അവരെ തിരിച്ചുകൊണ്ട് ആ ദ്വീപിൽ കൊണ്ടു ചെന്നാക്കുന്നത്. അവരുടെ പണി വേറെ ഒന്നുമല്ല, അവിടെ യേശുവിൻ്റെ സുവിശേഷം അവിടെയുള്ള ദ്വീപ് നിവാസികൾക്ക് പകർന്നു കൊടുക്കുക, അവരെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കി മാറ്റുക. അപ്പോൾ ഇതിൽ നിന്ന് അപ്പോൾ ഇത്തരം ഒരു വലിയ ഹാർഡ് വർക്ക് എടുത്താണ് ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റിക്ക് പേരുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഉപകരിക്കും. നമുക്ക് വീണ്ടും അമേരിക്കയിലെത്തിയ സാപ്പിയൻസിലേക്ക് തന്നെ വരാം. അവരവിടെ എന്താണ് ചെയ്തത്? അണ്ണാൻ മരങ്കയറ്റം മറക്കാറില്ല, നായ നടുക്കടൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. ഇത് വളരെ പ്രസിദ്ധമായ രണ്ട് പഴമൊഴികളാണ്. ഏകദേശം അതാണ് ഇവിടെ നടന്നത്. നാം കൊന്നൊടുക്കി തന്നെ മുന്നേറി. ഗ്രൗണ്ട് സ്ലോത്തുകൾ, കരടിയുടെ വലുപ്പമുള്ള എലികൾ, ഭീമാകാരന്മാരായ സിംഹങ്ങൾ, ഭയാനകമായ പല്ലുകളുള്ള പൂച്ചകൾ, ഒന്നിൻ്റെയും പൊടി പോലും കണ്ടുപിടിക്കാനില്ലാത്ത വിധം അവയെ അപ്രത്യക്ഷമാക്കി. സൗത്ത് അമേരിക്കയിലാണെങ്കിൽ കൂടുതൽ മനോഹരികളായ മൃഗങ്ങളും മറ്റൊരിടത്തുമില്ലാത്ത സസ്യജാലങ്ങളും ഉണ്ടായിരുന്നു. ഏകദേശം 2000 എല്ലാ പരിസ്ഥിതിയുടെ ആ ഒരു തുലനാവസ്ഥയെ സാപ്പിയൻസിൻ്റെ സാന്നിധ്യം തുരങ്കം വെച്ചു. 2000 വൻമൃഗങ്ങളിൽ 47 ഇനങ്ങളിൽ 34 മുടിഞ്ഞു എന്നാണ് പറയുന്നത്. തെക്കേ അമേരിക്കയിലാകട്ടെ 60 മുടിഞ്ഞു. നാം ഒരു ഭയാനകമായ പല്ലുകളുള്ള പൂച്ചകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം 3 അമേരിക്കയിൽ വിഹരിച്ചിരുന്നവരായിരുന്നു. അവരാണ് വെറും 2000 കൊണ്ടില്ലാതായത്. അമേരിക്കയിൽ പരിണമിച്ചു വന്നിരുന്ന നാടൻ കുതിരകൾ, നാടൻ ഒട്ടകങ്ങൾ, ഭീമനെലികൾ എല്ലാം തിരോരഹിതമായി. പക്ഷെ കൊലപാതകികൾ അവർ സാപ്പിയൻസ് ആണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുക? കുറ്റകൃത്യത്തിൻ്റെ മുന എങ്ങനെയാണ് മനുഷ്യരിലെത്തുന്നത്? സത്യത്തിൽ അത് മനുഷ്യർ തന്നെ കണ്ടെത്തിയതാണ്. ആ CBIക്കാരെയാണ് നാം പാലിയൻറ്റോളജിസ്റ്റുകളെന്നും സൂ ആർക്കിയോളജിസ്റ്റുകളെന്നും വിളിക്കുന്നത്. മൃഗങ്ങളുടെ പുരാതന അവശിഷ്ടങ്ങൾ തിരയുന്നവരാണവർ. ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം പരിശോധനയ്ക്കായി എത്തുന്ന CBIക്കാരെ പോലാണവർ. അവർ അമേരിക്കയുടെ സമതലങ്ങൾ അലഞ്ഞു തിരഞ്ഞു. അമേരിക്കയിലെ പഴയകാല ഒട്ടകങ്ങളുടെ ഫോസിലസ്ഥികൾ, ഭീമൻ സ്ലോത്തുകളുടെ ശില പോലെ അവശിഷ്ട കാഷ്ടങ്ങൾ അവർ കണ്ടെത്തി. അവരത് ലാബറട്ടറികളിൽ കൊണ്ടുപോയി കാലഘടന നടത്തി. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിവിധ കാലങ്ങളിൽ ലഭിച്ച കാഷ്ടങ്ങളും അവർ പരിശോധിച്ചു. എല്ലാ കാലഗണനയും 14,000 11,000 ഇടയ്ക്ക് എത്തി നിന്നു. അവിടെ നിന്നിങ്ങോട്ട് ഒരൊറ്റ കാഷ്ടമോ അസ്ഥിയോ കണ്ടെത്താനായില്ല. എന്താണ് ആ കാലത്തിനുള്ള പ്രത്യേകത? അക്കാലത്താണ് സാപ്പിയൻസ് അമേരിക്കയിലേക്ക് കാലെടുത്ത് വെച്ചത്. എന്നാൽ രണ്ടു ദ്വീപുകളിൽ, ഒന്ന് ക്യൂബയിലും രണ്ട് ഹിസ്പാനിയോള എന്ന് വിളിക്കുന്ന ദ്വീപിലും, ഇന്നത് ഹെയ്തി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, അവിടെ നിന്ന് കിട്ടിയ സ്ലോത്തുകളുടെ കാഷ്ടങ്ങൾക്ക് 7,000 പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അർത്ഥം, അവിടങ്ങളിലെ സ്ലോത്തുകൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നു. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. കാരണം മനുഷ്യർ ആ ദ്വീപുകളിൽ എത്തിയത് 7,000 മുമ്പാണ്. അപ്പോൾ മനുഷ്യർ എത്തിയത് വരേക്കും ആ ജീവികൾ അവശേഷിച്ചു. തീർച്ചയായും അമേരിക്കയിൽ ആസ്ട്രേലിയ ആവർത്തിക്കുകയായിരുന്നു. സാപ്പിയൻസ് മറ്റു ജീവികളെ കൊന്നൊടുക്കി മുന്നേറുകയായിരുന്നു. സാപ്പിയൻസിൻ്റെ ഒരു ബാച്ച് ആഫ്രോ ഏഷ്യൻ വൻകരകളിൽ അലയുമ്പോഴാണ് മറ്റു മനുഷ്യ സ്പീഷീസുകൾക്ക് വംശനാശം വന്നത്. സാപ്പിയൻസിൻ്റെ മറ്റൊരു ബാച്ച് അതുപോലെ അമേരിക്ക, ക്യൂബ പോലുള്ള സ്ഥലങ്ങളിലെത്തിയപ്പോൾ മറ്റ് ജീവജാലങ്ങൾക്കും വംശനാശം വന്നു. ജന്തുലോകത്തിൽ സംഭവിച്ച ചരിത്രത്തിലെ ഏറ്റവും വലുതും വേഗതയേറിയതുമായ
പാരിസ്ഥിതിക ദുരന്തം. ജ്ഞാനവിപ്ലവത്തിൻ്റെ സമയത്ത്, അതായത് 70,000 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 50 കിലോഗ്രാം ഭാരമുള്ള 200 ഇനം സസ്തനികൾ ഭൂമിയിലുണ്ടായിരുന്നു. മനുഷ്യൻ കൃഷി തുടങ്ങിയ കാലത്ത്, അതായത് 10,000 വർഷം മുമ്പ് നോക്കുമ്പോൾ, അവയുടെ എണ്ണം വെറും 100 മാത്രമായി. അതായത് പകുതിയോളം എണ്ണത്തെ നാം 10,000 വർഷം മുമ്പ് തന്നെ വംശനാശത്തിലേക്ക് തള്ളിവിട്ടു. ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ കിഴക്കാണ് മഡഗാസ്കർ ദ്വീപ്. അതൊരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു. അതിനാൽ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ജീവികളുടെ ഒരു ശേഖരം തന്നെ അവിടെ ഉരുത്തിരിഞ്ഞു വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി അവിടെയായിരുന്നു ആനപ്പക്ഷി, എലിഫൻ്റ് ബാറ്റ്. രാക്ഷസ വലുപ്പമുള്ള കുരങ്ങന്മാർ, ജയന്റ് ലെമൂർ, എല്ലാം അവിടെയായിരുന്നു വാസം. 1500 വർഷം മുമ്പ് അവിടെ ഒരു വിരുന്നുകാരനെത്തി, സാപ്പിയൻ. അതോടെ ഈ വലിയ മൃഗങ്ങളെല്ലാം വംശനാശം വന്നു തീർന്നു. ഇനി പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളിലെ സ്ഥിതി നോക്കാം. സോളമൻ ദ്വീപ്, ഫിജി, ന്യൂ കാലിഡോണിയ, 3,500 വർഷം മുമ്പ് അവിടെ എത്തിയ പോളിനേഷ്യൻ കർഷകർ ആ ദ്വീപുകളിലെ പ്രാദേശിക ജീവികളെയും പക്ഷികളെയും വംശനാശം വരുത്തി. ഒച്ചുകളെയും പ്രാണികളെയും വരെ വെറുതെ വിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ വംശനാശ തരംഗം, ആ വാക്ക് തന്നെയാണ് പ്രധാനമായിട്ട് പറയുക, വംശനാശ തരംഗം അവിടെ നിന്ന് വിവിധ ദിക്കുകളിലേക്ക് നീങ്ങി സമുദ്രത്തിൻ്റെ ഹൃദയാന്തർഭാഗത്തെത്തി. ആ നീക്കത്തിൽ 3,200 വർഷം മുമ്പ് സമോവ, ടോൻഗ എന്ന ദ്വീപുകളിലും, 2,000 വർഷം മുമ്പ് മർക്കിസ് ദ്വീപുകളിലും, ഈസ്റ്റർ ദ്വീപിലും, കുക്ക് ദ്വീപിലും, ഹവായിലും സർവനാശം വിതച്ചു. 800 വർഷം മുമ്പ് ന്യൂസിലാൻഡിലെത്തി, അവിടെയും മുട്ടിച്ചു. ഒരു സ്ഥലം മാത്രം രക്ഷപ്പെട്ടു, ഗലപ്പഗോസ് ദ്വീപുകൾ. 19-ാം നൂറ്റാണ്ട് വരെ മനുഷ്യവാസമില്ലാതെ കഴിഞ്ഞ ദ്വീപ്. ഈ ദ്വീപിലെ ആമകളും മോക്കിംഗ് ബേർഡ്സും ചാൾസ് ഡാർവിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. പഴയ കാലമെല്ലാം എങ്ങനെ പരതുമ്പോൾ 3 വംശനാശ തരംഗങ്ങളെ ജീവിവർഗം അഭിമുഖീകരിച്ചുവെന്ന് വ്യക്തമാകുന്നു. ആദ്യ തരംഗം നയിച്ചത് ഭക്ഷണം തേടി അലയലുകാർ, ഹണ്ടർ ഗതറേഴ്സ്. 2-ാം തരംഗം കർഷകർ. 3-ാം തരംഗം വ്യാവസായിക പ്രവർത്തകരായ നമ്മൾ. നശിച്ചത് നശിച്ചുപോയി. ഇനി നാം വിചാരിച്ചാൽ, അതായത് വളരെ ഗൗരവപൂർവ്വം ഒരു തീരുമാനമെടുത്താൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള കുറേ ജീവികളുണ്ട്. അവ കടലിലാണ്. നമ്മുടെ പൂർവികർ വല്ലാതെ കഷ്ടപ്പെട്ടിരിക്കാമെങ്കിലും കടലിലെ വലിയ ജീവികളെ അവർക്ക് വംശനാശം വരുത്താനായില്ല. തിമിംഗലവും സ്രാവും ഡോൾഫിനും ട്യൂണയും ഒക്കെ ഇന്നുമുണ്ട്. വലിയ ദുരിതങ്ങൾ അവർക്ക് പൂർവികരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നില്ല. എന്നാൽ വ്യവസായ മാലിന്യങ്ങൾ മൂലവും സമുദ്രസമ്പത്ത് പരിധിയിൽ കവിഞ്ഞ് കൊള്ളയടിക്കുന്നത് മൂലവും അവയിൽ പലതും ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. ഈ സ്പീഡിൽ മുന്നോട്ട് പോയാൽ ഡിപ്രോട്ടോണിൻ്റെ ഗതി വരും നമ്മുടെ ഡോൾഫിനുകൾക്ക്, മാമോത്തുകളുടെ ഗതി വരും തിമിംഗലങ്ങൾക്ക്. ശ്രദ്ധിച്ചാൽ, വളരെ ശ്രദ്ധിച്ചാൽ ഇത് തടയാൻ നമുക്കാകും. തടഞ്ഞില്ലെങ്കിൽ മനുഷ്യരും വീട്ടുമൃഗങ്ങളും മാത്രമുള്ള ഒരു ചെറിയ ലോകമായി ഈ ഭൂമി മാറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ പൂർവികർ പ്രകൃതിയോടൊത്ത് ജീവിച്ചു എന്ന് പറയുന്നവരെ കവണം മടൽ വെട്ടിയടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ വിശ്വസിക്കരുത്. നമ്മുടെ പൂർവികർ പ്രകൃതിയോടൊത്ത് ജീവിച്ചു എന്ന് പറഞ്ഞ് മരങ്ങളെ കെട്ടിപ്പിടിക്കുന്നവരെ കളിയാക്കി ഓടിക്കണം. കാരണം അവർ പറയുന്നത് ഏറ്റവും വലിയ നുണയാണ്. സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡോടുകൂടി ഈ പുസ്തകത്തിൻ്റെ 4-ൽ 1 ഭാഗം അവസാനിക്കുകയാണ്. ഹരാരി പുസ്തകത്തെ 4 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. 1 ജ്ഞാനവിപ്ലവം, 2 കാർഷിക വിപ്ലവം, 3 മനുഷ്യരാശിയുടെ ചേർന്ന് വരവ്, 4 ശാസ്ത്രവിപ്ലവം. ഇതിൽ ജ്ഞാനവിപ്ലവമാണ് ഇപ്പോൾ അവസാനിച്ചത്. അതിന് 15 ആഴ്ചകളെടുത്തു. സ്വാഭാവികമായും ഇത് തീരാൻ 1 വർഷത്തിലധികം സമയം വേണ്ടിവരും. നമ്മൾ വളരെ സ്ലോ ആയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ എപ്പിസോഡും കുറച്ചുകൂടെ സമയം ദീർഘിപ്പിച്ചാൽ 1 വർഷത്തിന് മുമ്പേ അവസാനിപ്പിക്കാനാകും. പക്ഷേ അതിന് അത്രയും സമയം കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരുമല്ലോ. ശ്രമിക്കാം എന്നല്ലാതെ ഉറപ്പ് പറയാൻ വയ്യ. പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് ഇത് കൂടുതൽ പേരിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ നല്ലത്. ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാകുന്നു എന്ന് കരുതിയാൽ മതി. നന്ദി.